പാലക്കാട് അട്ടപ്പാടി വനമേഖലയിൽ ജനങ്ങളെ വിറപ്പിച്ച പീലീണ്ടി എന്ന കരിവീരൻ അട്ടപ്പാടിയിൽ നിന്നും പിടികൂടിയ പീലാണ്ടി എന്ന കാട്ടാനയ്ക്ക് കോടനാട് ആനക്കളരിയിൽ പുതുജീവിതം. 9 പേരെ കൊന്നിട്ടുണ്ടെങ്കിലും പീലാണ്ടി ആദിവാസികളിൽ പലർക്കും ഭഗവാനായിരുന്നു. പീലാണ്ടി മുമ്പ് ഒരു ആദിവാസിന് ആന കൊല്ലാണ്. പീലാണ്ടി തന്നെ പുള്ളിന്റെ കൊല്ലാണ്. കൊല്ലെന്ന് വെച്ചാൽ ഇത് ചതിര് പറ്റുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവര് ഇതിന്റെ പ്രതിമ ഒരാളോട് ഉണ്ടാക്കി. ഈ ആനയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ അട്ടപ്പാടിയിൽ. അത് ഞങ്ങൾ പോയി കണ്ടിരുന്നു. പിന്നെ ഈ ആന ഇങ്ങനെ പോണ വഴിക്ക് കൃഷികളൊക്കെ നശിപ്പിക്കും. ഈ കൊല്ലം കൃഷി നശിപ്പിച്ച അടുത്തോളം ആ കൃഷിക്ക് 4 അട്ടി വിളവാണ്. അങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ ആന ഓടി പോണ വഴിക്ക് എന്താ ആൾക്കാർ ചവിട്ടി കുറിച്ച് ഒമ്പാളെ കൊന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കും. തീർച്ചയായിട്ടും അതിനെ പറ്റി. പക്ഷേ അല്ല കൊല്ലം ആദിവാസികൾ ട്രാവലുണ്ട് നമ്മുടെ ടക്കറില്ലേ, ആ ടക്കറിൽ എല്ലാ കൊല്ലം അവർ വരും. ഒന്നാം തീയതി ഒന്നാം തീയതി ഈ ആനക്കാണ് ആനയ്ക്ക് പിടിച്ച കഥാന്ന് വെച്ചാൽ അതിനെ മൈക്കോടി വെച്ചാൽ പിടിച്ച അവിടുന്ന് 3 ആനയും കൊണ്ട് കൊണ്ടുവന്നത്. നല്ലൊരു ആനക്കുട്ടിയാണ്. ആനക്കുട്ടി കാണാനും ഇതുപോലെ കൊമ്പ് നമ്മുടെ ചാപ്പോറ്റാനില്ലേ അതൊരു മേപ്പെടുക്കണേ പ്രായമുണ്ടാന ഒരു 6 വയസ്സ് മേക്കുണ്ടാന പക്ക ഡീസണായി. ഒരു ശല്യമില്ല. ആർക്ക് വേണമെങ്കിൽ തൊടാൻ പിടിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ അതിനൊരു ഇടപാടെന്ന് വെച്ചാൽ ആനയെ ആനക്കാരനായിട്ട് ഡെയിലി തീറ്റയും കൊടുത്തും കാര്യങ്ങളും കൊടുത്ത് ആനയായിട്ട് അടിപൊളി 2 അടിക്കും കൊടുത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആന നല്ല പക്കുന്നുണ്ട്. ഫസ്റ്റൊന്നും ആരും അടിപ്പിയില്ലായിരുന്നു. ആന ഭയങ്കര കാറിലും കൂലൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ഈ മുറിയെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ശിഷ്യൻ അവൻ്റെ അച്ഛൻ അവരെ പേരിട്ട ആനക്കാരനായിരുന്നു. ഇന്ന് കേരളത്തിൽ പേരിട്ട ആനക്കാരനായിരുന്നു. കങ്കോരം എന്ന് പറഞ്ഞാൽ ഇന്ന് പേരിട്ട ഒരു ആനക്കാരാണ് കേരളത്തിൽ എൻ്റെ അച്ഛൻ. അപ്പോൾ നമ്മളായിട്ട് അങ്ങനെ കൂട്ടണ അങ്ങനെയായിട്ട് പക്ക ഡീസണാണ്. അങ്ങനെ അവർക്ക് അവാർഡും കിട്ടി തിരുവനന്തപുരത്ത് നിന്ന്.